ഹായ് ഹലോ അമ്മയുടെ മീൻ കറിക്കൊക്കെ ഒരുപാട് ഫാൻസ് കേട്ടോ. അപ്പം ഞാൻ കരുതുന്ന അമ്മയുടെ സ്പെഷ്യൽ മീൻ കറിയും കപ്പയും പിന്നെ അമ്മയുടെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ കൂട്ടിച്ചേർത്തൊരു വീഡിയോ ഇടാമെന്ന് കരുതി. അങ്ങനെ രാവിലെ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ എടുത്തപ്പോൾ ഉണ്ടല്ലോ, കണ്ണിൻ്റെ താഴെ എന്തോ പൊങ്ങി നിൽക്കുന്നു, എന്തോ കടിച്ച പോലെ. പക്ഷെ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ എന്തോ ആയിക്കോട്ടെ. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അമ്മയുടെ കൈ മുറിഞ്ഞു. അമ്മ കപ്പ തൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് കപ്പയുടെ തോടെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പൊളിച്ച് പൊളിച്ച് കൈയെല്ലാം വലിച്ച് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഓടി ചെന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. മനുഷ്യൻ്റെ കഴുത്ത് പോയാലും പ്രശ്നമില്ല, കണ്ടൻറ്റ് മതി, വീഡിയോ മതി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ എന്നിരുന്നു ഞാനിതൊന്നും കാര്യമാക്കാണ്ട് വീണ്ടും വീഡിയോ എടുത്തു. എന്നിട്ട് ദേ നമ്മുടെ വേദക്കുട്ടി പനി പിടിച്ച് കിറങ്ങി കിടക്കുക കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് മാമ് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു വേദയ്ക്ക് ഭയങ്കര തലവേദന വന്ന് വിളിച്ചിട്ട് പോവാമോ എന്ന് ചോദിച്ചു. ചെന്നപ്പോഴേക്കും ചെറിയ പനിയുടെ ലക്ഷണം. അങ്ങനെ പനി പിടിച്ച് കിടക്കുകയാണ്. ഞാൻ രണ്ട് മൂന്ന് ടാബ്ലറ്റ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നെട്ടയം ജംഗ്ഷനിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ നെട്ടയം ജംഗ്ഷൻ. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറിയപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു വീഡിയോ എടുക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ്റെ ചോദിപ്പ് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോൾ പറയാണ് അയ്യോ എന്നെ വീഡിയോയിലൊന്നും ഇടല്ലേന്നാണ് ചേട്ടൻ പറയും. പിന്നെ ആ ചേട്ടൻ്റെ വീഡിയോ കാണിക്കാണ്ട് നെട്ടയം ജംഗ്ഷൻ മാത്രം ഒന്ന് കാണിച്ചു. കാണിച്ച് നിന്നപ്പോൾ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ നെട്ടേതുള്ള മില്ല്, നമ്മൾ അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ല്. ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ മില്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ്റെ മുട്ടത്തില മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് മുതലൊരു വിഷമം ചേട്ടനൊന്ന് നേരെ കാണിക്കണമെന്ന്, അങ്ങനെ ഒന്ന് ചേട്ടനെ നേരെ കാണിക്കാമെന്ന് കരുതി. എന്നിട്ട് വീഡിയോ എല്ലാം എടുത്ത് ഗുളികയെല്ലാം വാങ്ങിയ ശേഷം നേരെ വീട്ടിലേക്ക് പോയി. ഇനി വേദയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഹാപ്പി ലാൻഡി പോയിൻ്റ് ക്ഷീണം കേട്ടോ. അന്ന് വെള്ളമെല്ലാം മണ്ടയിൽ കയറിയിട്ട് ഇപ്പോൾ അതൊരു ചെറിയ സൈനസൈറ്റീസ് ആയിട്ട് മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സാന്ത്വനയില ENT സ്പെഷ്യലിസ്റ്റ് സലീം ഡോക്ടറാണ്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെ ആണ്. ഡോക്ടറെ വിളിച്ച് ചോദിച്ചു അപ്പോൾ കൊണ്ട് കാണിക്കേണ്ട, അവളുടെ ബുദ്ധിമുട്ടിലെല്ലാം പറയാൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഡോക്ടർ ടാബ്ലറ്റിൽ എഴുതി തന്നു, പിന്നെ പാരസെറ്റമോൾ കൂടെ കൊടുക്കുകയാണ്. അവളെ സ്ഥിരം കാണിക്കുന്നത് കോസ്മെൻ്റെ ആശയരും ഡോക്ടറാണ്. ഇനി കുറവില്ല എങ്കിൽ നാളെ കൊണ്ടുവന്നൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇത് പിന്നെ അമ്മ കപ്പ, അതായത് ഇളക്കാനായിട്ട്, മീൻസ് പുഴുക്ക് വയ്ക്കാനായിട്ട്, കറി വയ്ക്കാനായിട്ടൊക്കെ അരിയുന്നതാണ്. സാധാരണ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടാണ് പതിവ്. ഇത് നല്ല വേവുന്ന കപ്പയുണ്ടാണ്, ചെറുതായിട്ട് കൊത്തി കൊത്തി ഇടുന്നത്. ഇത് ആണ് ഇന്നത്തെ സ്പെഷ്യൽ വാള മീൻ കറി. ഇതാണ് നീ മീനാണ് കറി വയ്ക്കുന്നത് കേട്ടോ. ഇത് വാളയെന്നാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് പറയുന്നത്. നിങ്ങളുടെ അവിടേക്ക് ഇതിനെ പാമ്പാട, ചിലയിടത്തൊക്കെ പാമ്പാട എന്ന് പറയുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്താണോ ഈ മീനെ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ട്രിവാൻഡ്രത്ത് ഇതിനെ വാള മീനെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് വാള മീനെ ഭയങ്കര സ്പെഷ്യലായിട്ട് വയ്ക്കും, അതൊന്ന് നിങ്ങളോടൊറ്റ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതുപോലെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയായിട്ട് ഇടുക. എരിവനുസരിച്ച് മുളക് പൊടിയുടെ കുറച്ച് കുറച്ച് കുറവായിട്ട് മല്ലിപ്പൊടി ഇടുക. ഇത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോരുത്, കരിഞ്ഞു പോയാൽ നമ്മുടെ മീൻകറിയെല്ലാം കഴിക്കും. അത് മീൻകറിയല്ല, ചിക്കൻ ആയാലും നമ്മുടെ മസാല മൂത്ത് പോയാൽ ഭയങ്കരമായിട്ട് കഴിക്കുക. അപ്പോൾ ഈ പാന് അടുപ്പത്ത് വെച്ച് ഒന്ന് മൂത്തിട്ട് അത് ഓഫ് ചെയ്ത് വീണ്ടും കൈയെടുക്കാതെ, ആ പാന് തണുക്കുന്ന വരെ നമ്മളൊന്ന് കൈയെടുക്കാണ്ട് ഇങ്ങനെ വറുത്തു കൊടുക്കുക. അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും കേട്ടോ. തണുക്കുന്ന വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല മൂത്ത് വന്ന്, മസാലയല്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂത്ത് വന്നിട്ടുണ്ട്. അമ്മ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കുന്ന വരെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. വറുത്ത് ആ തണുപ്പ് ചൂട് മാറിയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ അതിലേക്ക് വറുത്ത ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും വറുത്ത ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അമ്മ ഇന്നിപ്പോൾ ഉലുവ പൊടിച്ചതിട്ടപ്പോൾ കണ്ടത് പൊടിയല്ല, കണ്ടത് മുഴുവനെ കിടക്കുന്ന ഉള്ളി വേണം. അങ്ങനെ അമ്മയോട് ചോദിച്ച് ഇതാണോ നിങ്ങൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ പൊടി എന്ന് ചോദിച്ചു. അത് പൊടിയാതെ കിടന്ന ഉലുവ കഷ്ണങ്ങളാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തോന്നുന്നു അതിലേക്ക് വന്നത്. എന്തോ ആ സാധനവും ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മീൻകറിക്ക് ചെറിയൊരു അരപ്പ് വേണ്ടേ, അരച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു കൊച്ചു കഷ്ണം പുളി, കൊച്ചല്ല അത്യാവശ്യം മീൻ ആവശ്യമായിട്ടുള്ള പുളി. ടൊമാറ്റോ ഇടുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് പുളി എടുക്കുക. പിന്നെ ഒരു പിടി കൊച്ചുള്ളി, ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി. തേങ്ങയൊന്നും വേണ്ട. സാധാരണ ട്രിവാൻഡ്രത്ത് തേങ്ങ അരച്ചൊക്കെയാണ് മീൻ വയ്ക്കാറ്, വാളയും അങ്ങനെ വയ്ക്കാറുണ്ട്. പക്ഷേ ഇവിടെ അമ്മ വയ്ക്കുന്നത് ഈ പുളിയും ഉള്ളിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കും, നല്ല മഷി പോലെ അരച്ചെടുക്കും. തേങ്ങ അരച്ച് വയ്ക്കുന്നവരുണ്ട്, ഇത് പക്ഷേ നമ്മുടെ സ്പെഷ്യലാണ്. ഇങ്ങനെ വയ്ക്കുന്നവരും ഉണ്ടാവാം, ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഒരു ചട്ടിയിലേക്ക് ഒഴിക്കുക. അതൊഴിച്ച ശേഷം കുറച്ച് വെള്ളം ആ ജാറെല്ലാം കൂടെ കഴുകിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, വറുത്ത ഉലുവാപ്പൊടി, ഇത് മൂന്നും കൂടെ നാലും കൂടെ തട്ടിക്കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളം, അതായത് മീൻ വേവാനായിട്ട് വേണ്ട വെള്ളം. ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ മീൻകറി വെള്ളം കൂടി പോകുന്നത്. പക്ഷേ അമ്മയ്ക്കൊക്കെ ഒരു പരിവുണ്ട്, അവരതനുസരിച്ച് ചെയ്യാറുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇവിടെ കറിവേപ്പിലയൊന്നും ഫ്രഷായിട്ട് കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന കറിവേപ്പില അമ്മ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്.
അതുകൊണ്ടാണ് ഇത്രയും ഫ്രഷ് അല്ലാതെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ നല്ല എരിവുള്ള മുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ അന്ന് ഞങ്ങൾ കള്ളിക്കാട് പോയപ്പോൾ കൊണ്ടുവന്ന മുളക് അമ്മയുടെ ഉണ്ടായിരുന്നു, നമ്മുടെ തോരനൊക്കെ വെച്ചില്ലേ ആ മുളക്, ആ മുളകെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടൊമാറ്റോയുടെ ഇട്ട് കൊടുക്കുകയാണ്, അത്യാവശ്യം വലിയൊരു ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത്. പുളി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മുരിങ്ങയ്ക്ക് ഇടാറില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ മീൻ വയ്ക്കുന്ന വീഡിയോയിൽ മുരിങ്ങയ്ക്ക് ഇട്ടപ്പോൾ ഒരുപാട് പേര് കളിയാക്കി, അയ്യേ മീൻകറിയിൽ മുരിങ്ങയ്ക്ക് ഇടുന്നു എന്ന്. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലോട്ടാണ് തോന്നുന്നത് കേട്ടോ മുരിങ്ങയ്ക്ക് ഇടുന്നത്. പക്ഷേ മുരിങ്ങയ്ക്ക് ഇട്ട ഭയങ്കര ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ വാള മീൻകറിയിൽ ഞങ്ങൾ ഇടാറില്ല, ഇടാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇടാറില്ല, വാളയിൽ ഇടാറില്ല. ബാക്കി എല്ലാ മീനും വെച്ചാലും മുരിങ്ങയ്ക്ക് ഇട്ട് വയ്ക്കാറുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അയ്യേന്ന് പറയുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ച ശേഷം ഓരോ വാള കഷ്ണങ്ങളായിട്ട് പറക്കി നമ്മുടെ ഈ അരപ്പിലേക്ക് ഇടുക. ഇത് നമ്മുടെ ഇന്നലെ വാങ്ങിയതാട്ടോ, നമുക്ക് മീനൊക്കെ കൊണ്ടുതരുന്ന ആൻറ്റി, അതായത് നമ്മുടെ പിക്കിളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചൂരയൊക്കെ തന്ന ആൻറ്റിയിൽ ആൻറ്റിയുടെ നമ്മൾ സ്ഥിരം വാങ്ങുന്നത്. ആ ആൻറ്റി ഇന്നലെ കൊണ്ട് തന്നതാണ്, നല്ലതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവർ തന്നെ തന്നു. ഇന്ന് രാവിലെ ഒന്നുകൂടെ നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്ത ശേഷം ആണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ വാള മീൻ എല്ലാ കഷ്ണവും ചട്ടിയിൽ പറക്കിയിട്ട് ഈ അരപ്പും എല്ലാം കൂടെ ഒന്നുകൂടെ കൈകൊണ്ടെല്ലാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്, ആയെന്നല്ല മീൻകറി ഇനി തിളയ്ക്കുമ്പോൾ ആയിട്ടുണ്ട്, വേറെ ഇനി പരിപാടികളൊന്നുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നന്നായിട്ടൊന്ന് കൈകൊണ്ട് കൂടെ ഇളക്കിയ ശേഷം, കൈയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇളക്കിയ ശേഷം ദേ അടുപ്പത്തേക്ക് വയ്ക്കുക. നല്ല കളർഫുള്ളായിട്ടില്ലേ എന്ന് നോക്കിയേ, നല്ല കിടിലിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ചെറുതായിട്ടൊന്ന് തല പൊങ്ങും, അപ്പോഴേക്കും ഫോണും ടി വി ഒക്കെ കാണുകയാണ്. വേദ ഞാൻ കുളിപ്പിച്ചു കേട്ടോ, വേദയ്ക്ക് പനിയെന്ന് നിർത്തി കുളിപ്പിക്കാതെയെന്ന് ഇരിക്കില്ല. നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുളിപ്പിക്കാം, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്മാർട്ടായിരിക്കുകയാണ് വേദ. ഇനി കപ്പ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കപ്പ വേവിക്കാനായിട്ട് വെച്ചു, വെള്ളമെല്ലാം ഒഴിച്ച് നല്ലതായിട്ട് വേവിക്കാനായിട്ട് വെച്ചു. കപ്പ ഒരു സൈഡിൽ, ഒരു സൈഡിൽ നമ്മുടെ മീൻകറി ആവുന്നുണ്ട്. ഇനി കപ്പയ്ക്ക് ചെറിയൊരു അരപ്പ് വേണം, അതെന്താണെന്ന് പറഞ്ഞുതരാം. കുഞ്ഞൊരു 2 സ്പൂൺ തേങ്ങ എടുക്കുക, അതിലേക്ക് കുറച്ച് ജീരകം എടുക്കുക, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കുക കേട്ടോ. വെളുത്തുള്ളി കുറച്ച് കൂടുതലിടും, കാരണം ഗ്യാസ് പ്രോബ്ലമൊക്കെ വേണ്ടാന്ന് എഴുതിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇടും. പിന്നെ നല്ല എരിവുള്ള ഉടങ്കല്ലി മുളകോ കാന്താരി ഒക്കെ ഇടുക. ഇത് നമ്മുടെ മീനിലിട്ട മറ്റേ മുളക് കേട്ടോ, തോരനൊക്കെ വെച്ച ആ മുളക് നല്ല എരിവ് കേട്ടോ. ആ മുളക് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പിനും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അതായത് അരച്ചെടുക്കുകയല്ല വേണ്ടത്, ഒന്ന് ചതച്ചെടുക്കുക. ഒന്ന് ചതച്ചത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു അരപ്പ് നമ്മുടെ മരിച്ചിനി, അതായത് കൈ വിട്ടു പോയി കേട്ടോ. കപ്പ കപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മരിച്ചിനി ആയിപ്പോയി. അത് പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചിനി എന്ന് പറയുന്നത്, ചിലർക്കത് മനസ്സിലായില്ലെങ്കിലും എഴുതിയിട്ട് ആ കപ്പയെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ആ അരപ്പിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ഇട്ടിട്ട് കപ്പ വേവിച്ച വെള്ളമെല്ലാം മാറ്റിയ ശേഷമാണ് അതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ വാള ഏകദേശം ആയിട്ടുണ്ട്. അമ്മ ഉപ്പൊക്കെ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ സത്യമായിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് ജാട കൂടി പോകുന്ന രീതി ഞാൻ പറഞ്ഞു, ആ കള്ളം കുഴപ്പമില്ല ഉള്ളൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവം കൊള്ളായിരുന്നു, ഉപ്പും പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ആയ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയുടെ ഇടാം. ഇപ്പോൾ അമ്മ കറിവേപ്പില ഇട്ടില്ല, മറന്നുപോയതാണോ ഇടാത്തതാണോ എന്നറിയില്ല. വേണമെങ്കിൽ കറിവേപ്പില ഇടാം. ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചേക്കുക, സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് കൂടെ വെച്ചേക്കാം. എന്നിട്ട് കപ്പ നോക്കിയപ്പോൾ കപ്പയും ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ അരപ്പിൽ ഉപ്പിട്ടിട്ടില്ല, കപ്പയിൽ വെള്ളം ഇടുമ്പോൾ വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. കപ്പയിലും പിടിക്കണം, അരപ്പിലും പിടിക്കണം. വെള്ളം പോകുമ്പോൾ കപ്പയിലും അരപ്പിലൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം വറ്റിച്ചല്ല എടുക്കുന്നത്, വെള്ളം മാറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തു. ഏകദേശം നമ്മുടെ കപ്പ വെന്ത ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ നോക്കിയപ്പോൾ നല്ലതായിട്ട് കപ്പ വെന്തിട്ടുണ്ട്. ദേ ഇതാണ് നമ്മുടെ കപ്പ ഇളക്കുന്ന സാധനം. നമ്മളിവിടെ അതിന് തുടുപ്പെന്നൊക്കെ പറയും, കപ്പ ചക്കയൊക്കെ ഇളക്കുന്ന സാധനമാണിത്. നിങ്ങളുടെ നല്ല കൊണ്ടുപോകുന്നറിയില്ല, ഇതൊക്കെ പണ്ടൊക്കെ ഉള്ള ആൾക്കാരിലുള്ള സാധനമാണ്. ഇപ്പോഴും ഉണ്ടാവും, ചിലർ തവിയുടെ ബാക്കൊക്കെ ഇട്ട്, സ്പൂണിൻ്റെ ബാക്കൊക്കെ ഇട്ടായിരിക്കും ഇങ്ങനെ ഇളക്കുന്നുണ്ടാവും, ഇളക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ഇതുള്ളത് കൊണ്ട് ഞാനും ഇതുപോലെ ചെറിയൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കും ഉണ്ടൊരു തുടുപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ കപ്പയെല്ലാം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് വെള്ളമെല്ലാം മാറ്റിയ ശേഷം വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളവും കൂടി
ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ഈ മഞ്ഞയുടെ ഒക്കെ ഒരു പച്ച മണം ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് വേറെ കേട്ടോ. അതൊന്ന് ആവി കയറുമ്പോൾ കറക്റ്റ് മണം, വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കുറച്ച് വെള്ളം കൂടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളം. ഒന്ന് വെള്ളം ചൂടാവാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വച്ച ശേഷം ഒന്ന് സിമ്മിലേക്ക് വയ്ക്കുക. സിമ്മിൽ വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചിരിക്കുക. അടിയിൽ കരിഞ്ഞു പോവാതെ നോക്കിക്കൊള്ളണം, നമ്മുടെ കപ്പയൊന്നും കരിഞ്ഞു പോകരുത്. വെള്ളം വറ്റുന്ന വരെ ഒന്ന് സിമ്മിലിട്ട് വയ്ക്കുക. എന്നിട്ട് നോക്കിയപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് സിമ്മിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തവിയിട്ട് ഇളക്കിയാലേ ചിലപ്പോൾ മീനെല്ലാം പൊടിഞ്ഞു പോവും, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ എടുത്ത് കറക്കുന്നത്. എന്നെ കൊണ്ട് ഇങ്ങനെ കറക്കാനൊന്നും പറ്റില്ല, ഞാനിങ്ങനെ വയ്ക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ ആവത്തുമില്ല. അതെ, അമ്മയുടെ കറിയൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിക്കായിട്ടൊക്കെ, ഭയങ്കര തിക്കല്ല, ഇങ്ങനെ തിക്കായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഞാനൊന്നും വെച്ചാൽ ഈ ഒരു തിക്നെസ് പോലും ഉണ്ടാവില്ല. ഇവിടെ ഒഴിച്ചാൽ അവിടെ ചെന്നേ വെള്ളം നിൽക്കത്തുള്ളൂ, അങ്ങനെ ഇരിക്കും. എന്തായാലും അമ്മ മീൻകറിയെല്ലാം വെച്ചു. ഇനി കപ്പയും ഒരു സൈഡിലിരുന്ന് ആവുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ ഉണ്ടല്ലോ പനിക്കൂർക്ക, അതായത് നവരയില, അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിന്ന് വൈകിട്ട് ഒരു സ്നാക്ക് ഇത് വെച്ചുണ്ടാക്കും, സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവിടെ വയ്ക്കാതെ വൈകിട്ടത്തെ കാര്യമല്ലേ, നമുക്കിത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കിയപ്പോൾ കപ്പ ആയിട്ടുണ്ട്. അമ്മ ഈ തുടുപ്പില്ലേ, തുടുപ്പ് വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ വെള്ളം അടിയിലുണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ വെള്ളം അടിയിൽ വറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കപ്പ കരിഞ്ഞു പോയിട്ടും ഇല്ല. അതിനൊക്കെ ഒരു പാകമുണ്ട് കേട്ടോ. കപ്പയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും, അതറിയാം. പക്ഷേ വാള മീൻകറി വയ്ക്കുന്നത് മാത്രം ഇതുവരെയും ശരിയായിട്ടില്ല. ഇനി വേണം അത് ക്ലിയർ ആയിട്ട് എടുക്കാൻ. എന്നിട്ട് ഈ കപ്പ ഉണ്ടല്ലോ ഇങ്ങനെ ഇളക്കിയെടുക്കണം, ഒരു കഷ്ണം പോലില്ലാണ്ട് നല്ല കുഴങ്ങി പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. എനിക്ക് അങ്ങനത്തെ കപ്പയാണ് ഇഷ്ടം. ചില കപ്പയുണ്ടല്ലോ ഇങ്ങനെ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് കിടക്കും, പക്ഷെ എനിക്ക് ആ കപ്പ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ കുഴങ്ങി പേസ്റ്റ് പോലെ ഇരിക്കുന്ന കപ്പയും മീൻകറിയും വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. എനിക്ക് എന്താ ചിക്കനോട് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല, മീൻകറിയും കപ്പയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇങ്ങനെ പേസ്റ്റായിരിക്കണം, വേറെ വേറെ ആയിട്ട് ഇരിക്കുന്ന കപ്പയൊന്നും ഇഷ്ടമല്ല. എന്തായാലും കപ്പയെല്ലാം ഇളക്കി ഇനി ചോറ് കഴിച്ചാൽ മാത്രം മതി. അതിനു മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട്. വേദ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. വേദ പറഞ്ഞു കുറച്ച് ലിസ്റ്റെല്ലാം തന്നിട്ട് പറഞ്ഞു പോയി ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. ഈ പനിയൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നില്ലേ. വേദ അല്ലെങ്കിലും ഒന്നും കഴിക്കുന്നില്ല, പനിയായിട്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ കരുതി അവൾ പറഞ്ഞ സാധനങ്ങൾ എന്തായാലും പോയി വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ നേരെ നമ്മുടെ നെട്ടയത്തെ സുപ്രീം ബേക്കറിയായ നമ്മുടെ കണ്ണൂസ് ബേക്കറിയിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ 3 പ്രാവശ്യം ഞാൻ നെട്ടയത്ത് വന്നിട്ട് പോയിട്ടോ. ഈ കണ്ണൂസ് ബേക്കറിയിൽ ഇവരിവിടെ തുറക്കുമ്പോൾ 11:30 മണിയാവും. ഇപ്പോൾ 11:30 ഇപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ ഒരു 11 മണിക്കും വന്ന് നോക്കിയപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. 11:30 വന്നപ്പോഴാണ് തുറന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറെ എങ്ങും നെട്ടയത്ത് ബേക്കറി ഇല്ലെന്ന്. വേറെ ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ബേക്കറി എന്ന് പറയുമ്പോൾ ഇവരിവിടെ തന്നെ എല്ലാം ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാൻ നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. കേക്കായാലും ബ്രെഡായാലും ബണ്ണായാലും എല്ലാം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തുറക്കുന്ന വരെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് ഇവിടെ വന്ന് സാധനം വാങ്ങാൻ തരുത്. അപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തോളാൻ അവിടുത്തെ ഓണർ ചേച്ചി പറഞ്ഞു. പക്ഷേ ചേച്ചിയും വീഡിയോയിൽ കാണിക്കില്ലെന്ന് ചേച്ചി സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ചേച്ചിയും ഞാൻ വീഡിയോ എടുത്തു, അതും ഡിലീറ്റ് ചെയ്തു. ഇവിടെ വന്നാൽ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും, വേറെ ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ ഒരു പപ്പായയുടെ വാങ്ങാൻ എഴുതി, പപ്പായ വാങ്ങാനായിട്ട് കടയിലേക്ക് വന്നു. ബ്ലഡ് കൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായൊക്കെ നല്ലതല്ലേ വേദയ്ക്ക് കൊടുക്കാമെന്ന് എഴുതി. ഇതാണ് പപ്പായ കടയിലെ ചേട്ടൻ കേട്ടോ. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഡോക്ടർ ഒന്നിനും ഒരു ഫുഡൊന്നും കൊടുക്കുന്നതിൽ ഒരു ഇതും വേണ്ട, ഐസ്ക്രീം വേണമെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പപ്പായൊക്കെ വാങ്ങിയത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഷായച്ചേട്ടനും ഷായച്ചേട്ടൻ്റെ വൈഫായിട്ടോ അവിടെ ഇരുന്നത്, ആൻറ്റിയും കൂടി കല്യാണം വിളിച്ചു വന്നു. അതാ പറഞ്ഞത് ഷായച്ചേട്ടനെ ചേട്ടാന്നും വൈഫിനെ ആൻറ്റി എന്നും വിളിക്കുന്നത്, ഇവിടുത്തെ ന്യായമെന്ന് അവരും ചോദിക്കായിരുന്നു, ഞാൻ സ്വന്തമായിട്ട് ചോദിക്കാറുണ്ട് ഇവിടുത്തെ ന്യായമെന്ന് പറഞ്ഞ് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. കല്യാണമെല്ലാം വിളിച്ചു. വിളിച്ച ശേഷം ഞാൻ അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്തിനാ, ചോറും കപ്പയും മീൻകറിയും കൂടെ കഴിക്കേണ്ടത് എൻ്റെ അമ്മയെ. അപ്പോൾ അമ്മ കേട്ടോ ചോറ് കോരിയത്. ചോറ് കോരിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ചോറ് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് കോരിയിട്ടപ്പോൾ പാത്രത്തിൽ വീണിലെല്ലാം കൂടെ പുറത്തായി. അങ്ങനെ അമ്മയുടെ വായിരിക്കുന്ന കുറേ കേട്ടു. കേട്ട ശേഷം ചോറും കുറച്ച് കപ്പയും കൂടെ വാങ്ങിയിട്ട് അതിലേക്ക് കുറേ മീൻകറി. കഷ്ണമുണ്ട് എങ്കിലും എനിക്ക് മീൻകറിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കറി എന്ന് പറഞ്ഞാൽ മുങ്ങിക്കിടക്കണം, കഞ്ഞി പോലെയാണ് ചോറും മീൻകറിയും എനിക്ക് വേണം. ചോറില്ലെങ്കിലും കപ്പയും ചോറും മീൻകറിയും എല്ലാം കൂടെ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. കറിയിൽ കപ്പയും ചോറും മുങ്ങിക്കിടക്കണം, ആ രീതിയിൽ വേണം. നല്ല മണമുണ്ട് കേട്ടോ, അടിപൊളി മണം. നിങ്ങളൊക്കെ ഇങ്ങനെ തേങ്ങ അരക്കാണ്ട് വയ്ക്കാറുണ്ടോ? ട്രിവാൻഡ്രത്ത് കൂടുതലും തേങ്ങ അരച്ചാണ് വയ്ക്കുന്നത്, ഇങ്ങനെ വയ്ക്കുന്നത് കുറവാണ്. പിന്നെ ഈ ഉള്ളിയൊക്കെ, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വറുത്തൊക്കെ വയ്ക്കില്ലേ, വഴറ്റിയൊക്കെ വയ്ക്കില്ലേ, ഇതങ്ങനെയൊന്നുമല്ല. ഇത് സ്പെഷ്യൽ കറിയാണ്, ഇതിൻ്റെ ടേസ്റ്റും കിട്ടിയിലാണ് കേട്ടോ. കുറച്ച് കപ്പയും കുറച്ച് ചോറും ആ മീൻകറിയും കൂടെ ഇട്ടൊന്ന് വിരവിട്ടുണ്ടല്ലോ. ഒരു ഉള്ള എടുത്ത് വായിക്കാത്ത വയ്ക്കണം എന്നിട്ട് അമ്മൂ, അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. എനിക്ക് വാള അത്രക്കിഷ്ടമല്ല, പാരയും ചൂരയാണ് ഭയങ്കര ഇഷ്ടം. ഇപ്പം ചൂര പിക്കിളിട്ടിട്ടിട്ടിട്ട് കഴിച്ച് കഴിച്ച് ഇപ്പം ചൂരയോടും വലിയ താല്പര്യമില്ല. പാര മീനൊക്കെ കിട്ടിയാൽ ഞാൻ കമന്ന് വീഴും കേട്ടോ. വാളയും ഇഷ്ടമാണ് എങ്കിലും പാരയോടുള്ള അത്രയും ഇഷ്ടമില്ല.
ഒരു കഷ്ണം വാളയും കൂടെ എടുത്ത് വെച്ച് ചോറും മരിച്ചിനി മരിച്ചിനി എന്ന് വരുന്നുള്ളൂ കേട്ടോ, കപ്പയൊക്കെ പോയി. മരിച്ചിനി ചോറും ആ വാളമീനും, വാളമീൻ കിടിലൻ ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളി ഫ്രഷ് മീനായിരുന്നു, അതിൻ്റെ ടേസ്റ്റും ഉണ്ടായിരുന്നു. ആസ്വദിച്ച് കഴിക്കണം. സത്യമായിട്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലെങ്കിലും വേണ്ടേ വീഡിയോ എടുക്കണ്ടേ, അതിൽ ഫസ്റ്റ് എന്ന് കരുതിയിട്ട് എടുക്കും. വേദയ്ക്ക് ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞു, കഞ്ഞി മതി എന്ന് പറഞ്ഞു. വേദ ഒന്ന് സ്മാർട്ടായിട്ടുണ്ട്, എന്തായാലും വേദയ്ക്ക് കഞ്ഞി കൊടുക്കാം. പക്ഷെ ഞാൻ ആദ്യം ചോറ് കഴിക്കട്ടെ. ചോറും കപ്പയും മീൻകറിയും അങ്ങ് വിരവി കറിയിലൊക്കെ മുങ്ങി കിടക്കണം കേട്ടോ, ഒന്നിട്ടെടുത്ത് വായിക്കാത്ത വയ്ക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇത്രയും കറി ഉണ്ടെങ്കിൽ ആ ചോറും കപ്പയും കൂടെ കഴിക്കാൻ ടേസ്റ്റുള്ളൂ. അതെൻ്റെ ഒരു പോളിസിയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ വേണം. ഓ, വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. എന്തായാലും ഞാൻ ചോറെല്ലാം കഴിച്ച ശേഷം വേദയ്ക്ക് കഞ്ഞി കൊടുത്തു. കഞ്ഞി കൊടുത്ത് വീഡിയോ എടുക്കുമ്പോൾ വേദ എന്നെ ദേഷ്യപ്പെടുകയാണ്, എന്നോട് വീഡിയോ എടുക്കാണ്ട് കഞ്ഞി തരുന്നുണ്ടെങ്കിൽ തരുന്നുണ്ടോ എന്ന് ചോദിച്ച്. എന്നിട്ട് വേദയ്ക്ക് കഞ്ഞി എല്ലാം കൊടുത്ത ശേഷം വേദ പോയി കിടന്നു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ അമ്മ നമ്മുടെ നേരത്തെ കാണിച്ചില്ലേ നവരേല പനിക്കൂർക്ക, അതിൻ്റെ പരീക്ഷണത്തിലേക്ക് പോവുകയാണ്. കുറച്ച് മൈദപ്പൊടി തട്ടുകയാണ്. മൈദയിലെണ്ണ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് കടലമാവിലല്ലേ ബജി ഉണ്ടാക്കണം, അപ്പോൾ അമ്മ പറഞ്ഞില്ല മൈദയിലെണ്ണ ഉണ്ടാക്കുന്നത്. ശരി ആയിക്കോട്ടെ, മൈദയിലുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൈദ എടുത്തു. പിന്നെ കുറച്ച് കോൺഫ്ലവർ എടുത്തു കേട്ടോ, ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തു. കോൺഫ്ലവറും ഇട്ട് തട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെന്താ, മുളക് പൊടി ഇട്ട് കൊടുക്കണം, കുരുമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ അമ്മയുടെ സ്റ്റൈലിൽ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇട്ട് പിന്നെ കായ ഇട്ടില്ല കേട്ടോ, സോറി അത് പറയാൻ പറഞ്ഞു. കുറച്ച് കായപ്പൊടി, അതായത് മൈദ, കോൺഫ്ലവർ, കായപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് മതി, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടോ, ഒരുപാട് കൂടിപ്പോണ്ട, ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് പൊടി അതേപോലെ ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി മാത്രം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അമ്മ അമ്മയുടെ ടേസ്റ്റിനായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് നോക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഇട്ട് നോക്ക് കുഴപ്പമില്ല, കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കൂടുതലെടുത്തിട്ട് കുറച്ച് മാത്രമായിട്ട് ഇട്ടു. കുറച്ച് ഗരം മസാലയുടെ ഇട്ട് ഇതിനെല്ലാം കൂടി നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ വീട് എടുക്കല് ഒരു സ്പൂണൊക്കെ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട്, നീ വേണമെങ്കിൽ എടുത്താൽ അത് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് അമ്മയും പറഞ്ഞു. അങ്ങനെ എന്താ കൈ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് എടുക്കാമെന്ന് കരുതി. സാധാരണ നമ്മൾ വീട്ടിലിങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്, വീഡിയോ ഒക്കെ എടുക്കുമ്പോഴല്ലേ സ്പൂണൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ബജിക്ക് ഒരു ക്രിസ്പ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയോടെ ഇട്ട് കൊടുത്തു കേട്ടോ. പഞ്ചസാരയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ നവരയില ഓരോന്നായിട്ട് എണ്ണയിലേറ്റ് മുക്കിയിടുക. വെളിച്ചെണ്ണയാണ് അമ്മ ഒഴിച്ചിരിക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ. കാരണം ഈ സംഭവം സക്സസ് ആകുമോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആ ഇല എടുത്ത് അതിലേക്ക് മുക്കി കേട്ടോ. എന്നിട്ട് കുറച്ചെടുത്ത് എണ്ണയിൽ ഒഴിച്ചു നോക്കുകയാണ് എണ്ണ ചൂടായോ എന്ന്. അപ്പോൾ ഇല്ല. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു, ഞാൻ വരുന്നതിന് മുന്നേ ഇല എടുത്ത് ബജി മാവിൽ മുക്കി എന്തിനാണെന്ന് ചോദിച്ചു. ആ പോട്ടെ, കുഴപ്പമില്ല, എന്തായാലും കിട്ടിയല്ലോ, നമുക്ക് സംഭവം കിട്ടിയല്ലോ. എന്നിട്ട് എണ്ണ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഓരോ ഇലയായിട്ട് ഇടുകയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ അത് തേപ്പാണെന്ന് കരുതി ഞാൻ ഇന്നുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മ ഇന്ന് ട്രൈ ചെയ്യണം, കാരണം വേദയ്ക്ക് പനിയല്ലേ. അപ്പോൾ പനിക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമായി പനിക്കൂർക്ക. അതിൻ്റെ പേര് തന്നെ പനിക്കൂർക്ക എന്നാണ്. ആ കഫം പനി ഇതിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് പനിക്കൂർക്ക. ഒരു ഹോം റെമഡി എന്ന് വേണമെങ്കിൽ പറയാം. പനിക്കൂർക്ക വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പനിക്കും കഫത്തിനുമൊക്കെ വേണ്ടി ചെയ്യാം. അപ്പോൾ അമ്മ മെയിൻലി അതുകൊണ്ടാണ് വേദയ്ക്ക് കൊടുക്കാൻ, ചിലപ്പോൾ കഴിക്കുന്നെങ്കിൽ ഒരെണ്ണമെങ്കിലും കഴിക്കുന്നെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് അമ്മ ഇപ്പോൾ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. എന്തായാലും നോക്കട്ടെ, സംഭവം സക്സസ് ആവുമോ ഇല്ലെന്ന് നോക്കട്ടെ. പക്ഷേ സംഭവം എന്താ, പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ആദ്യമിട്ട മാവ് എണ്ണയിൽ നല്ല മുങ്ങിക്കിടന്നത് കൊണ്ട് അത് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് എണ്ണയിലേ ഒഴിച്ചിട്ടുള്ളൂ, അത് സക്സസ് ആവും ഇല്ലെന്ന് അറിയാത്തതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്. അപ്പം ആ രണ്ടാമതിട്ടത് മൂന്നാമതിട്ടതൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം സക്സസ് ആയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് ഒരു സൈഡ് ചൂടായ ശേഷം അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എനിക്ക് നവരയിലയുടെ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ നെട്ടയിൽ മീൻ കഴിക്കാൻ പോയ വീഡിയോയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഈ നവരയില വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കുടിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ വീട്ടിൽ എനിക്കവിടെ നവരയിലൊക്കെ ഞാൻ നട്ടുവെച്ചിട്ടുണ്ട്. കാരണം ഏട്ടനൊക്കെ എന്തെങ്കിലും ചെറിയ കോൾഡോ കാര്യമൊക്കെ വന്നാൽ ഈ നവരയിലിട്ട് ആവി പിടിക്കൊക്കെയാണ് ജോലി. അതുകൊണ്ട് അത് നട്ടുവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നവരയിലിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് കുടിക്കുമായിരുന്നു. കുടിച്ച് പിന്നീട് അതങ്ങ് മടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ആ നവരയിലയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് സംഭവം കൊള്ളാമോ ഇല്ല. പക്ഷെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സക്സസ് ആയി എന്നാണ് തോന്നുന്നത്. രണ്ട് സൈഡും ഏകദേശം ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്.
അതെന്തായാലും എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കാമെന്ന് കരുതി. അധികം എണ്ണയൊന്നും അത് കുടിച്ചിട്ടില്ല കേട്ടോ. ചില സാധനങ്ങളൊക്കെ നമ്മൾ പരീക്ഷണം നടത്തുമ്പോൾ എണ്ണ കുടിക്കും. അതായത് മൂന്നെണ്ണം അതിൽ കയറാത്തതുകൊണ്ട് വേറൊരു പാത്രം വെച്ച് തട്ടി അതിലേക്ക് കയറ്റുകയാണ് അമ്മ. ഇതൊക്കെ അമ്മയുടെ ഓരോരോ പൊടിക്കൈകളാട്ടോ, സ്വന്തമായിട്ട് നിന്ന് പറയാണ്, ഇതൊക്കെ എൻ്റെ ഓരോരോ പൊടിക്കൈകളാണ് എന്നൊക്കെ നിന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അതിനെ കൂരി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. സംഭവം കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നല്ലൊരു ബജി പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, ഇലയുടെ ഒരു ചെവയൊക്കെ എത്രത്തോളം ഉണ്ടാകും എന്നൊന്നും അറിയില്ല. വീണ്ടും ഓരോ ഇലയായിട്ട് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടുകയാണ്. ഞാൻ പറഞ്ഞത് പിന്നീട് ചെയ്യാം. നമുക്ക് ഈ പൊരിച്ച് വറുത്ത് കോരിയ സാധനം കൊള്ളാവോ ഇല്ലയെന്ന് നോക്കിയിട്ട് എത്തി ചെയ്യുന്നതല്ലേ ബെറ്റർ എന്ന് ചോദിച്ചു. വെറുതെ എണ്ണ വേസ്റ്റാക്കി കളയണ്ടല്ലോ, നമുക്കത് ആദ്യം കൊള്ളാവോ ഇല്ലയെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് പറയും. ആ അമ്മയ്ക്ക് കൊള്ളാമെങ്കിലും ഇല്ലെങ്കിൽ അത് അത്രയും ചെയ്ത് കഴിഞ്ഞാലേ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, ബജിയൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് തിന്ന് ആവി വരുന്നത് അതുപോലെ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ക്യാമറ കയ്യിരിക്കുന്നുണ്ട്, അതുപോലെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അമ്മയോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. ദേ അമ്മ അങ്ങനെ ചെയ്തതാണ് ഗൈസ്, ഫ്ലോപ്പായി പോയി. ഇത് കണ്ടിട്ട് ഞാനും അമ്മ കൂടെ ചിരിച്ച് ചിരിച്ച് പണ്ടാരടങ്ങി കേട്ടോ. കാരണം ഇല പ്രത്യേകവും മാവ് പ്രത്യേകം അപ്പോഴേ ഞങ്ങൾ കരുതി സംഭവം ഫ്ലോപ്പായെന്ന് കരുതി. എന്നിട്ട് പക്ഷെ ആ മാവ് തിന്നപ്പോൾ ഉണ്ടല്ലോ, ആ ബജിയുടെ കോട്ടിങ് തിന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടല്ലോ, സംഭവം കൊള്ളില്ലെങ്കിലും ഇത് കൊള്ളാം. അപ്പോൾ അമ്മ പറയായിരുന്നെങ്കിൽ ഇലയില്ലാതെ നമുക്ക് വെറുതെ മാവ് കോരിയിട്ട് വറുത്തെടുക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അത് കൊള്ളാൻ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു ഈ ബജി ഇങ്ങനെ മുറിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെ ആയത്, അല്ലാതെ ഒന്ന് കടിച്ച് നോക്കിയാലോ എന്ന് കരുതി. അതിലുണ്ടായിരുന്ന വേറൊരു ബജി എടുത്ത് ഞാൻ മുറിക്കാതെ ജസ്റ്റ് വായിൽ ഇങ്ങനെ കടിച്ചപ്പോൾ കണ്ടല്ലോ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. നല്ല കിടിലും ടേസ്റ്റായിരുന്നു കേട്ടോ. ആ ഇലയുടെ ടേസ്റ്റൊന്നും പ്രത്യേകം അങ്ങനെ മുന്നിട്ട് നിൽക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല കിടിലും സാധനമായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ ഇലയിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം കിട്ടുമെന്നുള്ളത്. ആ ഇല കറക്റ്റ് നമ്മൾ വായിൽ കടിച്ചപ്പം ഇലയും ബജിമാവും ബജിയും എല്ലാം കൂടെ കറക്റ്റ് മുറിങ്ങി വന്നിട്ടുണ്ട്. അത് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചതും ഉണ്ടാട്ടോ അതങ്ങനെ വന്നത്. എന്തായാലും അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ വേദക്കും കൊടുത്തു. ആ ഇലയും ബജിയും എല്ലാം കൂടെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്കിലും കഴിക്ക്, ഹെൽത്തിന് നല്ലതാണ്, പനിയൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദ ഒരെണ്ണം കൂടി കഴിച്ചു കേട്ടോ. എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു, ഞാനും ഇത് നട്ടുപിടിപ്പിച്ചൊക്കെ വളർത്തിയിട്ടുണ്ട്. നിങ്ങളും ഈ ഇല വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു ഇലയാണ്. പനി, ജലദോഷം, കഫത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ കുട്ടികളൊക്കെ കഴിക്കും കേട്ടോ. നല്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയാം കേട്ടോ. കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് അങ്ങനെ ചെയ്ത് നോക്കുക. ഞാൻ രണ്ട് മൂന്നെണ്ണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വയറിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ ചൂടോടെ കഴിച്ചപ്പോൾ അങ്ങ് കഴിച്ചപ്പോൾ ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും വേദയ്ക്ക് പനിയുടെ മാറിയാലേ ഫുൾ ഹാപ്പി ആവുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായത് കേട്ടോ. വേദയ്ക്ക് പനിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പിറകേ ഇങ്ങനെ നടന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.